ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രിയ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്കുള്ള അരപ്പിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒരു മിക്സിയുടെ ജാറിൽ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര സ്പൂൺ ജീരകവും 10-12 കുരുമുളകും ഒരു പച്ചമുളകും ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ മാങ്ങ ക്ലീൻ ചെയ്ത് ഇതേമാതിരി ഒരു ചട്ടിയിൽ ഒരു പച്ചമുളകും അതിൻ്റെ ഒപ്പം നുറുക്കിയിട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഏഡ് ചെയ്ത് അതിലേക്ക് ഒരു 1/4 സ്പൂണോളം മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. കുറച്ച് സമയത്തിന് ശേഷം നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ മാമ്പഴം നന്നായിട്ട് തിളച്ച് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ അരപ്പ് ഇവിടെ ദേ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ദേ 1/2 കപ്പ് തൈരും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് അതിൽ കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. ദേ നമ്മുടെ മാമ്പഴക്കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചട്ടി ഇറക്കി വയ്ക്കാം. ഇനി അടുത്ത പരിപാടി താളിക്കുക എന്നതാണ്. താളിക്കാനായിട്ട് ഞാനിവിടെ കടുക്, ഉലുവ, കറിവേപ്പില, മുളക് എന്നിവ എടുത്തു വച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൽ കടുകിടാം. നമുക്ക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉലുവ, ഉലുവയും ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ മുളകിട്ട് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലിടാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതേ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇനിയും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പ്രിയ.